ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ കുറച്ച് ഓപ്ഷൻസ് വരും, അതിൽ ഓളും കൂടി സെലക്ട് ചെയ്താലേ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ഓരോരോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടു പോരുത്. പിന്നെ നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻസിൽ കൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ട്രാവൽ വ്ളോഗുണ്ട് കേട്ടോ. ദൂരെ എങ്ങോട്ടേക്കും അല്ല യാത്ര, നമ്മൾ അടുത്ത് തന്നെ കണ്ണൂർ ജില്ലയിൽ നല്ല അടിപൊളി വൈബൊക്കെ കിട്ടുന്ന സൂപ്പർ മൂഞ്ചുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. പൊതുവേ ഇങ്ങോട്ടേക്ക് എല്ലാവരും സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനൊക്കെയാണ് പോവുക. നമ്മളിപ്പോൾ സൺസെറ്റ് കാണാനുള്ള ആ ഒരു സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായ. വേറെ എങ്ങോട്ടേക്കും അല്ല കേട്ടോ, പാലക്കയം തട്ടിലേക്കാണ് നമ്മളെ യാത്ര. അപ്പോൾ അതാണ് ഞാൻ തമ്മനയിൽ അങ്ങനെ കൊടുത്ത പടവുകൾ കയറി കയറി പാലക്കയം തട്ടിലേക്ക്. കാരണം ഒരുപാട് കയറി കയറി പോകണമല്ലോ, വണ്ടിയിൽ കയറി പോയിട്ട് വീണ്ടും നമ്മൾ നടന്നിട്ടും ഒരുപാട് കയറി പോകാനുണ്ടല്ലോ. അപ്പം ഏതായാലും അങ്ങോട്ടേക്ക് പോകാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത്, ഇന്ന് എന്നും നോക്കിയിട്ടില്ല, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വൈകുന്നേരം ആയപ്പം ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞു കട കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ സ്നാക്സൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനെപ്പോഴും ഇങ്ങനത്തെ കടയിൽ വന്നാൽ പൊറോട്ടയും ബീഫാണ് പ്രിഫർ ചെയ്യുക. ഞാൻ അതന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഹസ്ബൻഡും കസിൻസൊക്കെ അവർക്ക് വേണ്ടത് അവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറൊന്നും കഴിക്കാണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിയെക്കാലം നമുക്കും. അപ്പം ഇങ്ങനെയൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ടാണ് യാത്ര തുടങ്ങിയത്. കാരണം കുറച്ച് അങ്ങോട്ട് എത്തുമ്പം എന്തായാലും നമുക്ക് നന്നായിട്ട് എനർജി ആവശ്യമുണ്ടാവും, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. നമ്മൾ ഒരു 1.5 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായ. എന്നിട്ട് ഒരു കറക്റ്റ് ഒരു 4.5 മണിയൊക്കെ ആകുമ്പോഴേക്ക് അവിടെ എത്തുകയും ചെയ്തിട്ടായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയല്ലോ. അപ്പം നമ്മൾ കൂത്തുപറമ്പ് തളിപ്പറമ്പ് വഴി അങ്ങനെയായിരുന്നു പാലക്കയം തട്ടിലേക്ക് പോയിട്ടുണ്ടായത്. പോകുന്ന വഴികളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ള കേട്ടോ. നമുക്ക് വേറെ എങ്ങോട്ടേക്കോ പോകുന്നൊരു ഫീലിനും ഊട്ടിയിലെല്ലാം പോകുന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം പോലെ ഉണ്ടായിരുന്നു. നമ്മളെ അടുത്ത് ഇത്രയും നല്ല സ്ഥലം വെച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഞാൻ. അപ്പം ആ ഒരു പാലക്കയം തട്ടിൻ്റെ റൂട്ടിലേക്ക് കയറിയാൽ പിന്നെ ഇങ്ങനത്തെ ഇടുങ്ങിയ റോഡ് പോലത്തെ റോഡാട്ടോ ഫുള്ള് വരുന്നത്. അങ്ങോളം മേലയോളം ഇങ്ങനത്തെ ഒരു അധികം വീതിയില്ലാത്ത റോഡാട്ടോ വരുന്നത്. പിന്നെ അങ്ങോട്ട് എത്തുകയാകുമ്പോഴേക്കും നല്ല ഗട്ടറും ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ ആ ഒരു ഗട്ടറിൻ്റെയൊക്കെ അവസ്ഥ. അപ്പം നമ്മൾ ആ ഒരു പാലക്കയം തട്ട് റൂട്ടൊക്കെ കയറി പിന്നെ കയറ്റം കയറാൻ തുടങ്ങുമല്ലോ. ഈ ഒരു ചുരം പോലെയൊക്കെ തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് കുറേ ജീപ്പും കൊണ്ട് ആൾ നിന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം അവർ ജീപ്പിൽ പോവാം, റോഡ് ഭയങ്കര മോശമെന്നൊക്കെ നമ്മളോട് പറയും. പക്ഷേങ്കിൽ നമ്മളൊരു ധൈര്യം വെച്ചിട്ട് വണ്ടി എടുത്തിട്ടിങ്ങ് പോരുകയോ ചെയ്ത്. പക്ഷേങ്കിൽ ജീപ്പിൽ പോകുന്നതായിരിക്കും ബെറ്റർ. രണ്ട് വഴിയുണ്ട്, ഇത്ര ഗട്ടർ ഇല്ലാത്ത വഴിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അത് 10 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടുന്ന്. ഇത് 5 കിലോമീറ്റേഴ്സ് കൊണ്ട് ആ ഒരു പാലക്കയം തട്ടിലേക്ക് നമ്മൾ എത്തും. അപ്പം നമ്മൾ ഈ ഒരു 5 കിലോമീറ്റേഴ്സ് വരുന്ന കുറച്ച് ഗട്ടർ സാരയില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു വഴിയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഇതിലിതാ ഈ ഞാൻ കാണിച്ചത്, ഇത് ഇതുപോലെ നല്ല ഗട്ടറുള്ള റോഡാണ് കേട്ടോ. നമുക്ക് വണ്ടി വെച്ചിട്ട് വരുത്ത് കുറച്ച് റിസ്ക് പോലെ ഫീൽ ചെയ്തിന് എനിക്ക്. അതിലും നല്ലത് ഈ വഴി വരുന്ന ഈ ഒരു ജീപ്പിൽ വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര കുലുക്കൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ വരാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജീപ്പിൽ വരുന്നതായിരിക്കും നല്ല, ഈ വഴി വണ്ടി കൊണ്ട് വരാത്തതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ രണ്ട് ഗേൾസ് ഉണ്ട് കേട്ടോ, അവർ നമ്മൾ ആ ഒരു ധൈര്യം വെച്ചിട്ട് നമ്മളെ ബാക്കിൽ തന്നെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരെ ധൈര്യം വെച്ചിട്ട് ഞാൻ എന്നെ പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി കേട്ടോ. അത്രയും എനിക്ക് ഈ ഒരു ഗട്ടറൊക്കെ കണ്ടപ്പോൾ വണ്ടിയിൽ ഇരിക്കാൻ തന്നെ പേടിയായിരുന്നു. ഈ ഒരു ഗട്ടറിലാണ് ആ രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് വരുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ട്രീ ഹൗസൊക്കെ കണ്ടിട്ടോ. എനിക്ക് ഇഷ്ടമാണ് ട്രീ ഹൗസിൽ കയറാൻ. പക്ഷേങ്കിൽ നമ്മൾ അതിൽ കയറിയാൽ ആ ഒരു നമ്മൾ പാലക്കയം തട്ടിലെത്തെ പിന്നെയും ലേറ്റായി പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫോട്ടോ എടുക്കാനും സൺസെറ്റ് നല്ലോണം ആസ്വദിച്ച് കാണാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ കയറ്റം തന്നെയാണ് കേട്ടോ, ഒരുപാട് മേലോട്ടേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു റൂട്ടിൽ തന്നെ വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ റിസോർട്ടും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നേരെ പാലക്കയം തട്ടിലേക്കാണ് പോയത്. വെള്ളച്ചാട്ടം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം വീട്ടിൽ. അപ്പം വെള്ളച്ചാട്ടം കൂടി കണ്ട് അവിടെ നിന്നിട്ട് എന്നിട്ട് നേരെ ആ ഒരു പാലക്കയം തട്ടിലേക്ക് പോയാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പാലക്കയം തട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ രാവിലെ വരും കേട്ടോ, ചില ആൾക്കാരെല്ലാം ഇവിടെ കൂടുതൽ രാവിലെ വരിക സൺറൈസ് കാണാൻ. അത് ഭയങ്കര ഭംഗിയല്ലേ ഉണ്ടാവുക കാണാൻ സൺറൈസ്. പിന്നെ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു പൊലിച്ചൊക്കെ ഒരു 4 മണിക്കൊക്കെ ഇറങ്ങണമായിരിക്കും വീട്ടിൽ നിന്ന്, അപ്പോഴേക്കും കറക്റ്റ് നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പറ്റുക.
അങ്ങനെ കയറി കയറി നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ കാണിച്ചു തരാം നമ്മൾ എത്ര മേലത്തോളെയാണ് ഉള്ളതെന്ന്. ഇനിയും നമ്മൾ നടന്നിട്ട് ഒരുപാട് മേലെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ച റോഡ്, അതിൽ നമ്മൾ ആ റോഡ് വഴിയൊക്കെയാണ് കേട്ടോ കയറി കയറി വന്നിട്ടുണ്ടായത്. അപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടേക്ക് കാണുമെന്ന്. ഇവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് മേലോട്ടേക്ക് പോകണ്ടേ, കാരണം നമ്മൾ നല്ലോണം മേലെ കയറി കയറി പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ എന്തായാലും അത്യാവശ്യമാണ്, അതുകൊണ്ട് വെള്ളം എന്തായാലും വാങ്ങിയിട്ട് പോകാൻ നോക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പും പാറയും കല്ലും മുള്ളും എല്ലാം ഉണ്ട്, എല്ലാം താണ്ടി ഒരുപാട് മേലെ മേലെ പോകണം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ കയറി കയറി പോവും, പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസും പിന്നെ ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു ഇതുപോലെ കയറി കയറി പോവാൻ. നമുക്ക് നല്ല ടയേർഡ് ആവുമെങ്കിലും ഇതൊരു രസമുള്ള പരിപാടി തന്നെ കേട്ടോ. അതും എല്ലാവരും സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ, കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ബാലൻസ് കിട്ടാത്ത പോലെയുള്ള ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ടെല്ലാം കയറാൻ വേണ്ടി നോക്കുക കേട്ടോ. ഞാൻ വിചാരിക്കുന്ന ഈ ഒരു നല്ല മഴയിലൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയുള്ള ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്നത്, കാരണം നല്ല ഊരുമില്ലേ, ഇങ്ങനെ നല്ല വഴുവഴുപ്പ് ഉണ്ടാവില്ലേ ഈ ഒരു പാറകൾക്കെല്ലാം. കുറച്ച് മേലോട്ടേക്ക് കയറിയിട്ടാണ് നല്ല കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ടയേർഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം കൊണ്ട് ചെറിയ കുഞ്ഞു കുട്ടികളെല്ലാം കൊണ്ട് വന്നാൽ നല്ലോണം പാടുപാട് കേട്ടോ, നമ്മൾ എടുത്തിട്ട് നടക്കുന്ന കുട്ടികളെല്ലാം കൊണ്ട് വന്നാൽ, കാരണം അവരെ എടുത്തിട്ട് വേണ്ടേ നമ്മളിങ്ങനെ കയറാൻ. ഈ വൈറ്റിൽ കാണുന്നതെല്ലാം ലൈറ്റ്സ് ആട്ടോ, രാത്രി സൂര്യനൊക്കെ അസ്തമിച്ച് കുറച്ച് ഇരുട്ട് വന്നാൽ ഈ ലൈറ്റ്സൊക്കെ അവർ ഓൺ ചെയ്യും. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. പക്ഷേ നമുക്ക് വീഡിയോയിൽ അതിൻ്റെ ഭംഗി മുഴുവനായിട്ട് ഒരിക്കലും കിട്ടുന്നില്ല. ഞാൻ കുറേ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഞാൻ എന്നാലും വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടുമൊക്കെ. അതിൻ്റെ കൂടെ ഞാനൊരു ഫോട്ടോയും കൂടി ആഡ് ആക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഭംഗിയല്ലോ. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടാട്ടോ, ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരേ ഫോട്ടോ എടുപ്പായിരുന്നു അവിടെ പോയിട്ടും. ഈ ഒരു പുല്ലിനെ കൊണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കലുണ്ടെങ്കിലും പുഴുവിനെ പുലി ആക്കിയിട്ടല്ലോ. അപ്പോൾ എല്ലാവരും പാലക്കയം തട്ടിൽ വന്നാൽ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോയിൽ എടുത്തിട്ടാണ്. അപ്പം കുറച്ച് സമയം അവിടെ ഇരുന്ന് വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് ഫോട്ടോയിലെടുത്ത് ഒരു ആ ഒരു ടയേർഡും കതപ്പൊക്കെ മാറുന്നവർ അവിടെ നിന്നിട്ട് വീണ്ടും കയറാൻ തുടങ്ങിയിട്ടാണ്. ഹോളെല്ലാം വേഗം വേഗം സ്പീഡിൽ കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാവുന്നില്ലേനും, ഞാൻ മെല്ലനെ പോയിട്ടുണ്ടായ, കാരണം എനിക്ക് കുറച്ച് ഇതുപോലെ വീഡിയോ എടുക്കുകയും ചെയ്യണം. പിന്നെ സ്പീഡിലും കൂടി പോയാൽ ഭയങ്കരമായിട്ട് കതച്ചിട്ട് നമുക്ക് ഒട്ടും നടക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കതച്ചുകൊണ്ട് കയറി കയറി വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അത് മാത്രം മതി നമ്മൾ അതുവരെ അനുഭവിച്ച ആ ഒരു കതപ്പെല്ലാം മറക്കാൻ വേണ്ടിയിട്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരു വട്ടം എന്തായാലും ഒന്ന് വന്നു നോക്കാം, ഒന്നിക്കിൽ സൺറൈസിന് വരാം അല്ലെ സൺസെറ്റിന് വരാം, സൂപ്പർ പ്ലേസാണ്. ഒരു ഉച്ച സമയത്തൊന്നും എന്തായാലും നമുക്ക് വരാൻ പറ്റില്ല, കാരണം അത്രയും വെയിലുണ്ടാവുമായിരിക്കും. ഈ ഒരു സമയത്ത് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ, ടെൻ്റ് ഹൗസ് ഒരുപാടുണ്ട്, നമുക്ക് ടെൻറ്റ് സ്റ്റേ ഒക്കെ നടത്താം. അതിനെ പറ്റിയിട്ടുള്ള അവിടെയുള്ള സെക്യൂരിറ്റീസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരിക്കുമല്ലേ ചിക്കനൊക്കെ ബാർബിക്യൂ ഒക്കെ ആക്കാനോ അല്ലെങ്കിൽ ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മൂന്നാല് ടെൻറ്റ് ഹൗസ് എടുത്തിട്ട് ഫാമിലി ആയിട്ടോ അങ്ങനെയെങ്കിലും നിൽക്കാനും സൂപ്പർ ആയിരിക്കുമല്ലേ ഈ ഒരു സ്ഥലത്തെല്ലാം. നല്ല രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. പിന്നെ ആ ഒരു ലൈറ്റ്സൊക്കെ 7 മണിക്ക് അവർ ഓണാക്കുക. അപ്പം ഓണാക്കിയ പാട് അത്ര ഡാർക്കായിട്ട് ഉണ്ടാവില്ല, ലൈറ്റായിട്ടാണ് ഉണ്ടാവുക. പിന്നെ സമയം കൂടുന്തോറും അതിങ്ങനെ ഡാർക്ക് കളറായിട്ട് വരിക ചെയ്യുക. അപ്പോൾ നമ്മൾ ടെൻ സ്റ്റേ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റ്സൊക്കെ കണ്ട് സൂപ്പറായിട്ട് നമുക്ക് ആസ്വദിച്ചിട്ടിരിക്കാനും പറ്റും. നേരത്തെ കണ്ട പോലത്തെ സ്റ്റെപ്പാണെങ്കിൽ കയറി വരാൻ അത്ര പാടില്ല കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്, അത് നമുക്കൊരു പാടുള്ള പോലെ ഉണ്ടാവും. നമ്മൾ നടക്കുന്ന പോലെയല്ലല്ലോ കയറ്റം കയറുക എന്ന് പറയുമ്പോൾ, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. പക്ഷേ ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ശരിക്കും സൂപ്പറാണ്. ഇങ്ങനെ ഒരു ഈ ഒരു കയറി വരുത്താണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല അത്യാവശ്യം ക്രൗഡഡും ആയിരുന്നു കേട്ടോ അവിടെ, ഞാൻ അധികം വീഡിയോയിൽ ആരെയും ഉൾപ്പെടുത്തായിട്ടാണ്, നല്ല അത്യാവശ്യം ക്രൗഡഡും തന്നെയായിരുന്നു. അപ്പം നമ്മളിതാ കയറി 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 ഒരുപാട് മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയും മേലെ കയറാനില്ലാന്ന് തോന്നുന്നു, ഇതാന്ന് തോന്നുന്നു ലാസ്റ്റ് സ്ഥലം. അപ്പം നമ്മൾ അവിടെ എത്തി ആദ്യം കുറേ സമയം റെസ്റ്റ് എടുത്തിട്ടാണ്, അതിന് ശേഷം ബാക്കിയെല്ലാം ഫോട്ടോ വരെ എടുത്തിട്ടുണ്ടായത്.
അപ്പം ഇവിടെ ഇതിങ്ങനെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു അഡ്വഞ്ചറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ കുറേ സംഭവങ്ങളും ഉണ്ട്. പാവം അന്നപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റിയ സംഭവങ്ങളേ അല്ല കേട്ടോ. ഇതിൽ കസിൻസൊക്കെ കയറുന്നതാണ്ട് അപ്പം ഹസ്ബൻഡും എല്ലാവരും കയറിയിട്ടുണ്ടായി, ഞാൻ മാത്രം കയറാണ്ടുള്ളായിരുന്നു. അപ്പം ഇതാ നമ്മളെ സൂര്യനൊക്കെ അസ്തമിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ നോക്കി നല്ല കാറ്റും കൊണ്ട് ചെറിയൊരു തണുപ്പും നല്ല മലയും കുന്നും ഒക്കെ കണ്ട് ഇവിടെ ഇരിക്കാൻ തന്നെ സൂപ്പർ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. എത്രയോ മേലെയാട്ടോ നമ്മളുള്ളത്, ശരിക്കും താഴെ നോക്കുമ്പോൾ തല കറങ്ങാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതൊരു തൂക്കുപാലം പോലത്തെ സംഭവമാണ് കേട്ടോ. ഇതിലാ ഹസ്ബൻഡും കസിൻസെല്ലാം കയറിയിട്ടുണ്ടായ, വേറെയും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് സൈഡിലെല്ലാം അവർ ഇതിലാണ് കയറിയിട്ടുണ്ടായ. അപ്പം ഇതാ സൂര്യനെല്ലാം ഏകദേശം അസ്തമിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കയറാന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. പെർ പേഴ്സൺ 100 rupees ആയിരുന്നു വരുന്നുണ്ടായേ. അപ്പോൾ ആദ്യം തന്നെ കയറിയിട്ടുണ്ടായത് ഹസ്ബൻഡ് കസിൻ്റെ വൈഫാണ് കേട്ടോ. എന്നെ കുറേ നിർബന്ധിച്ച് അവരെല്ലാവരും ഇതിൽ കയറാന്. എന്ത് ചെയ്യാൻ, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ശരിക്കും അവൾ കയറി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ നന്നായിട്ട് പുച്ഛം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തൊരു പേടി ചെയ്തെന്ന് വിചാരിച്ചിട്ട് പാർക്കിൽ നിന്ന് കണ്ടപ്പം ഹവ ഭയങ്കര സന്തോഷത്തിൽ ഓടി വന്നതായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് കയറിയാൻ പറ്റിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പാവോ, ഹസ്ബൻഡ് പോയിട്ട് ഇപ്പോൾ 2 weeks ആവാനായിട്ടോ. ഇപ്പോൾ വീട് ചെയ്താൽ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡിനെ. അപ്പം നെക്സ്റ്റ് കയറാൻ പോകുന്നത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ കസിനും ആട്ടോ, അങ്കിളിൻ്റെ മോള്. അപ്പം അവർ രണ്ടുപേരും ഈസി ആയിട്ട് വേഗം പോയി വരികയും ചെയ്തിട്ടോ. ഇതിൽ മൂന്നാൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് പോകാട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഷേക്കിംഗ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുക. അപ്പം ഇതിൽ രണ്ടാൾ പോകുന്നതായിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കാറ്റും കൂടി വരുമ്പോൾ നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. അവർ നടുഭാഗത്തെ എത്തുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ കയറാത്തത് ഏതായാലും നന്നായി. പിന്നെ ഇവിടെ ഗൺഷൂട്ടെല്ലാം ഉണ്ട്. കുറച്ച് സമയം എല്ലാവരും കൂടി ഗൺഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടാ. ബലൂണ് പൊട്ടിക്കൽ ആർക്കും പൊട്ടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സൂര്യനിൽ അസ്തമിച്ചിട്ട് ചന്ദ്രൻ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇരുടായിട്ടുണ്ട്. അപ്പം 7 o'clock ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ്സൊക്കെ ഓൺ ആക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചെയ്തിട്ടുണ്ടായ 7 o'clock വരെ. അപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ, ചെറിയ ചായപ്പീടിയൊക്കെ ഈ ഒരു പാലക്കായ തട്ടിൻ്റെ ഏറ്റവും മേലെ തന്നെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ 7 o'clock ആയിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ ഏകദേശം ഓൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് ഇത് നേരിൽ കാണാൻ. താഴെ ഇറങ്ങിയിട്ട് മേലോട്ടേക്ക് നോക്കുമ്പോൾ മഷാല്ല ഭയങ്കര വ്യൂ ആണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ അതിൻ്റെ ഭംഗി മുഴുവനും ഒട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഭംഗി. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ, അപ്പോഴ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാവുക അവിടെ ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയാൽ നമുക്ക് നേരിട്ടിട്ട് കാണാൻ. അപ്പം എന്തായാലും ഒരു വട്ടം ഒന്ന് പോയി നോക്കട്ടെ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എന്നെ ഒന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അടുത്തന്നെയുള്ള ആ ഒരു ബെല്ലൈക്കൺ അമർത്തണം, ഓളും കൂടി സെലക്ട് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക് യു.